അത് കഴിഞ്ഞ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, രാവിലെ ചൊല്ലേണ്ട ദിക്റുകളുടെ കൂട്ടത്തിൽ ഒരു ആയത്തിൻ്റെ ഭാഗം. ഈ ആയത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അത് അർത്ഥം അറിഞ്ഞുകൊണ്ട് നാം നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മുടെ മനസ്സിനെ മുറാഖബ ചെയ്യുന്നതിൻ്റെ ഭാഗമായി രാവിലെയും വൈകുന്നേരവും നാം ചോദിച്ചുകൊണ്ടിരിക്കണം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അൽ-അദ്ക്കാറിൽ ഉദ്ധരിച്ച ഈ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ വിറുദുൽ ലത്തീഫിലും ഈ ആയത്ത് കാണാം. വജ്ജഹന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സരിയത്തിൻ. ഒരു സഹാബി പറയുകയാണ്, ഞങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ചു. ഫഅമറന അൻ നഖ്റഅ, അപ്പോൾ നമ്മളോട് കൽപ്പിച്ചു. അൻ നഖ്റഅ ഇദാ അംസൈന വഅസ്ബഹന, രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ചൊല്ലണമെന്ന് നമ്മോട് കൽപ്പിച്ചു. എന്താണ്? അഫഹസിബുത്തും അന്നമാ ഖലഖ്നാകും അബസ, അഫഹസിബുത്തും അന്നമാ ഖലഖ്നാകും അബസ എന്ന് നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലണമെന്ന് നമ്മളോട് മുത്തുനബി പഠിപ്പിച്ചു. എന്താണ് അതിൻ്റെ അർത്ഥം? അഫഹസിബുത്തും, നിങ്ങൾ വിചാരിച്ചുവോ, അള്ളാഹു തആല ചോദിക്കുകയാണ് മനുഷ്യന്മാരോട്, അഫഹസിബുത്തും നിങ്ങൾ വിചാരിച്ചുവോ, അന്നമാ ഖലഖ്നാകും അബസ, നിങ്ങളെ മൊത്തം നാം വെറുതെ സൃഷ്ടിച്ചുവെന്ന് വിചാരിച്ചുവോ. മറ്റുള്ള സംഗതികൾക്ക്, മറ്റുള്ള ജീവജാലങ്ങൾക്ക്, മൃഗങ്ങൾക്ക് ഒന്നും കൊടുക്കാത്ത ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ബുദ്ധി. ആ ബുദ്ധി നൽകിക്കൊണ്ട് നിങ്ങളെ സൃഷ്ടിച്ചത്, മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചത് വെറുതെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ അത് വെറുതെയല്ല, ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം കൈവരിക്കണം. അപ്പോൾ ഇത് ദിക്ര എന്നതിലുപരി നാം നിത്യം നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സമയങ്ങളെ മോണിറ്റർ ചെയ്യാൻ, വാച്ച് ചെയ്യാൻ ഏറ്റവും ഉപകരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം. അള്ളാഹു തആല നമ്മളോട് ചോദിച്ചതിനെ നമ്മുടെ മനസ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ നമുക്ക് വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ, ഏത് സമയത്തും ഈ ചോദ്യം നമ്മെ അലട്ടുന്നുവെങ്കിൽ നമുക്കൊരിക്കലും തെറ്റ് ചെയ്യാൻ കഴിയുകയില്ല. ഈ സൃഷ്ടിപ്പിൻ്റെ പ്രധാന ലക്ഷ്യമായ ഇബാദത്ത്, ആരാധന എന്നുള്ള ആ മഹത്തായ ലക്ഷ്യം നമുക്ക് കൈവരിക്കാനും കഴിയും. അപ്പോൾ ഇത് നമുക്ക് രാവിലെയും വൈകുന്നേരം ചെല്ലണമെന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേക